ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഞാനും ഇവനും ഗൾഫിൽ ഒരേ കമ്പനിയിലായിരുന്നു, ചെയ്തതും ഒരേ ജോലിയാണ്. ഇതിനിടയിൽ അയാൾ ഒരു വീടും വെച്ച് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസവും കൊടുത്തു, ദൈവ അന്തസ്സായിട്ട് വിവാഹവും കഴിപ്പിച്ചു. എങ്ങനെയാണോ ഇതൊക്കെ KSFE ചിട്ടി ഒരു സമ്പാദ്യം മാത്രമല്ല, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു സത്യം കൂടിയാണ്. ഇപ്പോഴതാ KSFE പ്രവാസി ചിട്ടിയും ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 25 ശനിയാഴ്ച. കേരളത്തിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ തൽക്കാലം ഇല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രോഗവ്യാപന മേഖലകളിൽ മാത്രമേ ലോക്ഡൌൺ ഉണ്ടാകൂ. സർവകക്ഷി യോഗത്തിലും ഇതേ നിലപാടാണ് ഉണ്ടായത്. ഞായറാഴ്ച ലോക്ഡൌൺ ഇല്ല, എന്നാൽ രോഗവ്യാപന മേഖലയിൽ കർശന നിയന്ത്രണം തുടരും, മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് 1 കോടി രൂപയും 1 കിലോ സ്വർണവും പിടിച്ചെടുത്തെന്ന് NIA. കോടതിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്വപ്ന വിവാഹം ചെയ്ത അറബി സമ്മാനിച്ചതാണ് ഇവയെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയിൽ. തിരുവനന്തപുരത്തെ SBI സിറ്റി ബ്രാഞ്ച് ലോക്കറിൽ നിന്ന് 64 ലക്ഷം രൂപയും 982 ഗ്രാം സ്വർണവും ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്ന് 36.5 ലക്ഷം രൂപയുമാണ് കണ്ടെടുത്തത്. രാജസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കില്ലെന്ന ഗവർണർ കമൽരാജ് മിശ്രയുടെ നിലപാടിന് പിറകെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്ത് MLA മാരെ രാജ്ഭവനിൽ അണിനിരത്തി. തിങ്കളാഴ്ച നിയമസഭ വിളിച്ചുകൂട്ടി ഭൂരിപക്ഷം തെളിയിക്കാമെന്നാണ് ഗെഹ്ലോത്തിന്റെ ആവശ്യം. 102 MLA മാരുടെ പിന്തുണയുണ്ട്. ഗവർണർ വഴങ്ങിയില്ലെങ്കിൽ ജനങ്ങൾ രാജ്ഭവൻ വളയുമെന്ന് ഗെഹ്ലോത്ത്. ഇന്ത്യയിൽ നിർമ്മിച്ച കോവിഡ് വാക്സിനായ കോവാക്സിൻ മനുഷ്യരിൽ പരീക്ഷിച്ചു തുടങ്ങി. ഡൽഹി എയിംസിലാണ് പരീക്ഷണം. വാക്സിന്റെ ആദ്യ ഡോസ് 30 വയസ്സുള്ള യുവാവിനാണ് നൽകിയത്. 2 ആഴ്ചത്തേക്ക് ഇയാളെ നിരീക്ഷണത്തിലാക്കും. കേരളത്തിൽ ഇന്നലെ 885 പേർക്ക് കൂടി കോവിഡ് 19. സമ്പർക്കം മൂലം 724 പേർക്കാണ് രോഗം. 56 പേരുടെ ഉറവിടം വ്യക്തമല്ല. വിദേശത്തു നിന്ന് വന്ന 64 പേർക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 68 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. 24 ആരോഗ്യപ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. ഇന്നലെ 968 പേർ രോഗമുക്തരായി. ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 453. ഇന്നലെ കോവിഡ് ബാധിച്ച് 4 മരണം. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി മുരുകൻ, കാസർഗോഡ് സ്വദേശിനി ഹൈറുനീസ, കാസർഗോഡ് ചിറ്റാരി സ്വദേശി മാധവൻ, ആലപ്പുഴ കലവൂർ സ്വദേശി മറിയാമ എന്നിവരാണ് മരിച്ചത്. കേരളത്തിൽ കോവിഡ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് 9371 പേർ. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 16995 പേർക്ക്. 156767 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 9297 പേർ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. ഇന്നലെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരം. തിരുവനന്തപുരം 167, കൊല്ലം 133, കാസർഗോഡ് 106, കോഴിക്കോട് 82, എറണാകുളം 69, മലപ്പുറം 58, പാലക്കാട് 58, കോട്ടയം 50, ആലപ്പുഴ 44, തൃശൂർ 33, ഇടുക്കി 29, പത്തനംതിട്ട 23, കണ്ണൂർ 18, വയനാട് 15. ലോക്ക്ഡൌൺ പ്രതിസന്ധി പരിഹരിക്കാൻ പശുക്കളെ വാങ്ങാൻ സർക്കാർ സഹായം. ഭക്ഷ്യ സുഭിക്ഷാ പദ്ധതി അനുസരിച്ച് 77 കോടി രൂപയുടെ പദ്ധതികളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, എറണാകുളം, തൃശൂർ, കോട്ടയം ജില്ലകളിലെ 5000 കർഷകർക്ക് 2 പശുക്കളെ വാങ്ങാൻ 60,000 രൂപ വീതം സബ്സിഡി നൽകും. 3500 കർഷകർക്ക് കിടാരി വളർത്തലിന് 15,000 രൂപ വീതം സബ്സിഡിയും തൊഴുത്ത് നിർമ്മിക്കാൻ 5000 കർഷകർക്ക് 25,000 രൂപ വീതവും സബ്സിഡി നൽകും. 6,000 കർഷകർക്ക് 6,650 രൂപ വീതം കാലിത്തീറ്റ സബ്സിഡിയും ആടുവളർത്തലിന് 1,800 പേർക്ക് 25,000 രൂപ വീതം സബ്സിഡിയും നൽകും. കോഴിക്കോട് നഗരത്തിലെ സ്വർണ്ണാഭരണ മൊത്തവിതരണ വ്യാപാര സ്ഥാപനത്തിൽ 30 കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത വിൽപ്പന കണ്ടെത്തി. കേരളത്തിലുടനീളം സ്വർണ്ണാഭരണങ്ങൾ മൊത്തവിൽപ്പന നടത്തി വരുന്ന സ്ഥാപനത്തിലായിരുന്നു GST ഇന്റലിജൻസ് പരിശോധന. നികുതിയും പെനാൽറ്റിയുമായി 1 കോടിയോളം രൂപ ഈടാക്കി. പവർ ബൂസ്റ്റർ ഗ്രാനുൾസും പുലിയുടെ എക്സ്ട്രാക്ട്സിനുമൊപ്പം, അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! സ്വർണക്കടത്ത് കേസിൽ സ്വപ്നയെയും സന്ദീപിനെയും കസ്റ്റംസ് കൊച്ചിയിലെ NIA കോടതിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇരുവരുടെയും റിമാൻഡ് കാലാവധി അടുത്ത മാസം 21 വരെ നീട്ടി. സ്വപ്ന സുരേഷ് സമർപ്പിച്ച ജാമ്യഹർജി ബുധനാഴ്ച പരിഗണിക്കും. കസ്റ്റഡിയിൽ മാനസികമായി പീഡിപ്പിക്കുകയാണെന്നും മക്കളെ കാണാൻ അനുവദിക്കണമെന്നും സ്വപ്ന സുരേഷ്. NIA കോടതിയിലാണ് ഇക്കാര്യം ഉന്നയിച്ചത്.
വീണ്ടും സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് ഗുണകരമാകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ലോക്ഡൌൺ ജനജീവിതം നിശ്ചലമാക്കും, പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നും CPM. എറണാകുളം തൃക്കാക്കരയിലെ കരുണാലയം അനാഥാലയത്തിലെ 143 അന്തേവാസികളിൽ 43 പേർക്കും കോവിഡ്. കന്യാസ്ത്രീകൾ നടത്തുന്ന കരുണാലയത്തെ ആശുപത്രിയാക്കി മാറ്റി. മുഴുവൻ സമയവും ഡോക്ടർമാരും നഴ്സുമാരും ഉണ്ടാകും. കേരളത്തിലെ RSSന് പ്രിയപ്പെട്ട നേതാവായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാറിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയുമല്ലാത്ത ആൾ UDFനെ നിയന്ത്രിക്കണമെന്നാണ് RSS ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ആരോപിച്ചു. പാലത്തായിൽ 4 ക്ലാസ്സുകാരിയെ BJP നേതാവായ അധ്യാപകൻ പീഡിപ്പിച്ചെന്ന കേസിന്റെ അന്വേഷണ സംഘത്തിലേക്ക് 2 വനിതാ IPS ഉദ്യോഗസ്ഥരെ കൂടി നിയോഗിച്ചു. കാസർഗോഡ് SP ഡി ശില്പ, കണ്ണൂർ നാർക്കോട്ടിക് സെൽ DYSP രേഷ്മ രമേശ് എന്നിവരെയാണ് നിയോഗിച്ചത്. IG ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിൽ സംശയം പ്രകടിപ്പിച്ച് കുടുംബം രംഗത്ത് വന്നിരുന്നു. പാലത്തായിൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച സംഭവത്തിൽ STPAയും മുസ്ലിം ലീഗുമാണ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്ന് CPM നേതാവ് PJ രാജൻ. കുട്ടി ചൈൽഡ് ലൈനിലും പോലീസിലും നൽകിയ മൊഴിയും കോടതിയിൽ നൽകിയ മൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ട്. മൊഴി മാറ്റാൻ ഉപദേശിച്ചത് ആരാണെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ത്യയിൽ COVID-19 ബാധിച്ച് ഇന്നലെ 761 പേർ കൂടി മരിച്ചു. 48,895 പേർ കൂടി രോഗികളായി. ഇതുവരെ 31,406 പേർ മരിക്കുകയും 13,37,022 പേർ രോഗികളാകുകയും ചെയ്തു. 4.55 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. 8.5 ലക്ഷം പേർ രോഗമുക്തരായി. മഹാരാഷ്ട്രയിൽ ഇന്നലെ 278 പേർ മരിക്കുകയും 9,615 പേർ കൂടി രോഗികളാകുകയും ചെയ്തു. 1.43 ലക്ഷം പേർ ചികിത്സയിലുണ്ട്. തമിഴ്നാട്ടിൽ 6,785 പേരും ആന്ധ്രയിൽ 8,147 പേരും കർണാടകത്തിൽ 5,000 പേരും ഇന്നലെ രോഗബാധിതരായി. ഗവർണറുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ലെങ്കിൽ ആരെയാണ് വിളിക്കേണ്ടതെന്ന് രാജസ്ഥാൻ ഗവർണർ കമൽരാജ് മിശ്ര മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോത്തിനോട്. തിങ്കളാഴ്ച നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA മാർ രാജ്ഭവനിൽ കുത്തിയിരിപ്പ് സമരത്തിലാണ്. ജനങ്ങൾ നാളെ രാജ്ഭവൻ വളയുമെന്ന് മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഗവർണറുടെ ചോദ്യം. ഒരേ ഒരു ടിക്കറ്റിൽ പുതുപുത്തൻ റൈഡുകൾ നിറഞ്ഞ ഡ്രീം വേൾഡും തണുപ്പിന്റെ വിസ്മയമായ സ്നോ വേൾഡും ഈ അവധിക്കാലം ഡ്രീം വേൾഡിൽ തന്നെ. ഡ്രീം വേൾഡ് വാട്ടർ പാർക്ക് ചാലക്കുടി. രാജസ്ഥാനിൽ സർക്കാരിനെ വീഴ്ത്താനുള്ള BJPയുടെ ഗൂഢാലോചനയിലാണ് ഗവർണറെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജസ്ഥാനിലെ 8 കോടി ജനങ്ങളെ അപമാനിക്കുകയാണ്. ഗവർണർ നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നും ഭൂരിപക്ഷം തെളിയിക്കാൻ കോൺഗ്രസ് സർക്കാരിനെ അനുവദിക്കണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരില്ലെന്ന മുൻധാരണയിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം യുവനേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നതെന്ന് കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി. വ്യക്തിപരമായ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി പാർട്ടി പ്രത്യയശാസ്ത്രത്തിലും അച്ചടക്കത്തിലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഫെബ്രുവരിയിലുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയായ സുഹേൽ എന്നയാൾക്ക് ഡൽഹിയിലെ അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. അക്രമത്തിന്റെ CCTV ദൃശ്യങ്ങളിൽ ഇയാളെ കാണാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ഓഹരി വില 4% കുതിച്ചതോടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം 14,00,000 കോടി രൂപ കടന്നു. അടച്ചുതീർത്ത ഓഹരികളുടെ മൂല്യം 53,821 കോടിയായി. ഇതോടെയാണ് മൊത്തം മൂല്യം 14,07,854.41 കോടിയായി ഉയർന്നത്. ആപ്പിൾ iPhone 11 ചെന്നൈയിൽ ഉൽപ്പാദനം ആരംഭിച്ചു. ഫോക്സ്കോൺ പ്ലാന്റിലാണ് ഉൽപ്പാദനം. iPhone SE 2020 ബാംഗ്ലൂരുവിൽ ഉൽപ്പാദിക്കാനുള്ള പദ്ധതിയും ആപ്പിളിനുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കുന്നതിന് വാട്സപ്പ് ഇന്ത്യൻ ബാങ്കുകളുമായി കൈകോർക്കുന്നു. കുറഞ്ഞ വേതന തൊഴിലാളികൾക്ക് ഇൻഷുറൻസും പെൻഷനും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകാനും വാട്സപ്പിന് പദ്ധതിയുണ്ട്. ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവയുമായി വാട്സപ്പ് കരാറുണ്ടാക്കി. ലോകത്ത് COVID-19 ബാധിച്ച് ഇന്നലെ 6,156 പേർ മരിച്ചു. 2,87,604 പേർ കൂടി രോഗികളായി. ഇതുവരെ 6,41,842 പേർ മരിച്ചു. 1.59 കോടി പേരാണ് രോഗികളായത്. ഇന്നലെ ബ്രസീലിൽ 1,178 പേരും അമേരിക്കയിൽ 1,103 പേരും മരിച്ചു. അമേരിക്കയിൽ ഇതുവരെ 1.48 ലക്ഷം പേർ മരിക്കുകയും 42.47 ലക്ഷം പേർ രോഗബാധിതരാകുകയും ചെയ്തു.
വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്നാം ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നഷ്ടത്തിൽ 258 റൺസ് നേടി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 4 വിക്കറ്റിന് 122 റൺസ് എന്ന നിലയിലായിരുന്നു. ഓലി പോപ്പിന്റെ 91 റൺസും ജോസ് ബട്ട്ലറുടെ 56 റൺസുമാണ് ഇംഗ്ലണ്ടിനെ കരകയറ്റിയത്. പ്രൊഫഷണൽ ബോക്സിംഗിൽ നിന്ന് 2005 പടിയിറങ്ങിയ മൈക്ക് ടൈസൺ റിംഗിലേക്ക് തിരിച്ചു വരുന്നു. 15 വർഷത്തിന് ശേഷം 54 വയസ്സിലാണ് ടൈസൺ ഇടിക്കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. 12 സെപ്റ്റംബർ കാലിഫോർണിയയിലെ കാഴ്സനിൽ നടക്കുന്ന ബോക്സിംഗ് മത്സരത്തിൽ ടൈസൺ പങ്കെടുക്കും. ഇറ്റാലിയൻ സീരിയ ഫുട്ബോളിൽ കിരീടത്തിലേക്ക് മുന്നേറുന്ന യുവൻസിനെ തിരിച്ചടി. എവേ പോരാട്ടത്തിൽ ഉഡീനസ് 1-2 യുവൻസിനെ പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.